ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ 4th ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ 2-ാം കൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പേജ്, അതായത് 97 and 98 പേജിലെ ആദ്യത്തെ 3 പ്രോബ്ലംസ് ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനത്തെ 2 പ്രോബ്ലം, അതായത് 4-ാമത്തെയും 5-ാമത്തെയും പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ 4-ാമത്തെ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ റൈറ്റിംഗ് ദ ഇക്വേഷൻ ടു കൺസ്ട്രക്ട് എ റെക്ടാംഗിൾ ഓഫ് സ്പെസിഫൈഡ് പെരിമീറ്റർ ആൻഡ് ഏരിയ, ദ പെരിമീറ്റർ വാസ് റോങ്ലി റിട്ടൺ ആസ് 24 instead of 42. അതായത് ഒരു റെക്ടാംഗിളിൻ്റെ ഫോർമുല എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു അല്ലേ. പെരിമീറ്ററും ഏരിയയൊക്കെ തന്നിട്ട് റെക്ടാംഗിളിൻ്റെ നമ്മൾ കുറേ ഫോർമുലകൾ അല്ല പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് നമ്മൾ പെരിമീറ്റർ 42 എന്ന് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്തു? തെറ്റായിട്ട് നമ്മൾ 24 എഴുതിപ്പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സൈഡ് നമുക്ക് 10 മീറ്റേഴ്സ്. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവ്? 24 എഴുതിയത്. ശരിക്കും എന്തായിരുന്നു അവിടെ എഴുതേണ്ടത്? ഒറിജിനലി അത് 42 ആയിരുന്നു. പക്ഷേ എന്താണ് തെറ്റായിട്ട് എഴുതിപ്പോയത് നമ്മൾ അറിയാതെ നമ്മൾ തെറ്റിയിട്ട് 24 എന്ന് എഴുതി. അങ്ങനെ 24 എന്ന് എഴുതി നമ്മൾ ചെയ്തു. നമ്മളത് അറിഞ്ഞില്ല, നമ്മളതിങ്ങനെ ചെയ്തു വന്നപ്പോൾ നമുക്ക് ലെങ്ത്ത് റെക്ടാംഗിളുടെ ഓരോ ലെങ്ത്ത് കണ്ടുപിടിക്കൂലേ. അതിലെ ഒരു ലെങ്ത്ത് നമുക്ക് എന്തെന്ന് കിട്ടി? ഒരു ലെങ്ത്ത് നമുക്ക് 10 മീറ്റർ ആണെന്ന് കിട്ടി. ഈ 24 എടുത്തിട്ട് നമ്മൾ തെറ്റായിട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയ? ഒരു സൈഡ് നമുക്ക് 10 മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലത്തിലെ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഏരിയ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ഇനി നമ്മൾ 24 അല്ല 42 വെച്ചിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ, ശരിക്കും അതാണ് റിയൽ ആയിട്ടുള്ള പെരിമീറ്റർ, അതായിരുന്നെങ്കിൽ നമ്മളുടെ റെക്ടാംഗിളിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിലെ ഏരിയ കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ 24 നമ്മൾ തെറ്റായിട്ട് എടുത്തിട്ട് നമുക്ക് കിട്ടിയത് ലെങ്ത്ത് എത്രയാണ്? 10. അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2 × L + B അല്ലേ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഫോർമുല. അതെത്രയാണ് നമ്മൾ തെറ്റായിട്ട് എടുത്തത്? 24. അപ്പോൾ നമുക്ക് ആ രീതിയിലാണ് പോയി നോക്കാം. 24 എന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പോൾ L + B നമുക്ക് എന്ത് കിട്ടും? 24 / 2, അതായത് 12 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിലെ ലെങ്ത്ത് നമുക്ക് എന്താണ്? ഒരെണ്ണം ഇവിടെ എന്ത് വരും? ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് നമുക്ക് എന്ത് കിട്ടും? 12 - X ആണ്. നമ്മളിതുവരെ കുറേ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. അപ്പോൾ 1 X ആയിട്ട് എടുത്താൽ മറ്റത് 12 - X ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് അവരെന്ത് തന്നിട്ടുണ്ട്? ലെങ്ത്ത് അവർ തന്നിട്ടുണ്ട് 10 മീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തെറ്റ് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് ഒരു സൈഡ് എത്ര കിട്ടി? 10 ആണെന്ന് കിട്ടി. അപ്പോൾ മറ്റേ സൈഡ് എന്തായിരിക്കും? ബ്രെഡ്ത്ത് നമുക്ക് എത്രയായിരിക്കും? 12 - X ആണ്. അതായത് 12 - 10 ആണ് ഒരു സൈഡ്. അപ്പോൾ എത്രയായിരിക്കും? 2 ആണ്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 10 ആണെന്ന് കിട്ടിയത്, മറ്റേ സൈഡ് അപ്പോൾ എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിച്ചുകൂടെ? ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഒരു 1 10 മറ്റേത് 2 ആണ്. അപ്പോൾ 10 × 2 = 20 m² അഥവാ 20 square meter ആണ് നമ്മുടെ ഏരിയ. അപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ശരിക്കുള്ള നമ്മുടെ ഈ 42 എന്നുള്ള പെരിമീറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെങ്ത്ത് എന്തായിരിക്കും എന്നാണ് നമ്മളിന്ന് ചെയ്യേണ്ടത്. നമ്മുടെ കറക്റ്റായിട്ട് ചെയ്ത് വരികയാണ്. ഇതിപ്പോൾ തെറ്റിയിട്ട് ചെയ്താണ്. കറക്റ്റായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ ലെങ്ത്ത് എന്താണ്? ഈ 10 ഉം 2 ഒന്നുമല്ല, വേറെ ഏതോ നമ്പറാണ് ആ ലെങ്ത്ത് വരിക. അതെന്താണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കുള്ള പെരിമീറ്റർ എടുക്കുകയാണ്. അപ്പോൾ എത്രയാണത്? 42 ആണ് അല്ലേ പെരിമീറ്റർ. നമ്മൾ 42 എന്ന് എടുത്തു. ഇതേപോലെ തന്നെ പെരിമീറ്ററിൻ്റെ ഫോർമുല എന്താണ്? 2 × L + B, അതാണ് 42 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ L + B എന്തായിരിക്കും? ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്? 42 / 2, അതായത് 21. അപ്പോൾ ലെങ്ത്ത് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് എന്ത് വരും? 21 - ലെങ്ത്ത് അല്ലേ, അതായത് 21 - X എന്ന് കിട്ടി. അപ്പോൾ ഒരു സൈഡ് എക്സ് എന്നും മറ്റേ സൈഡ് 21 - X എന്നും നമുക്ക് കിട്ടി. ഇത് വെച്ചിട്ട് നമ്മുടെ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു? 20 ആണ് കണ്ടുപിടിച്ചിട്ട് ആ ഫോർമുലയിലേക്ക് പോവാം. എന്താണ് ഏരിയ കാണാനുള്ളത്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്ത് എത്രയാണ്? എക്സ്. ബ്രെഡ്ത്ത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 21 - X, അതായത് നീളം ഇൻറ്റു വീതി = എത്രയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു? ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 20. അപ്പോൾ എക്സ് ഇൻറ്റു 21 - X = 20. നമ്മുടെ ഫോർമുല നമ്മുടെ AX² + BX + C = 0 എന്ന് പറയുന്ന ആ ജനറൽ ഫോർമുലയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. എക്സ് ഇൻറ്റു 21 = 21X
മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഈ 20 നമുക്ക് ഈ സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പോൾ മൈനസ് 20 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഇവിടെ മൈനസിലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് ഒന്ന് ചന്തം വരുത്താം, നമുക്കതിനെ പ്ലസ് എക്സ് സ്ക്വയറിന് എഴുതാം. അപ്പോൾ പ്ലസ് 21x എന്താവും? മൈനസ് 21x. മൈനസ് 20 എന്താവും? പ്ലസ് 20 ഈക്വൽ ടു 0 എന്നായി. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം എന്ത് കിട്ടി? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടി? എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 20 ഈക്വൽ ടു 0. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിച്ചുകൂടെ? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തുകളാണ് അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതിൽ എ എത്രയാണ്? എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 21 ആണ്, സി എന്ന് പറയുന്നത് 20 ആണ്. ഇതൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതണം കേട്ടോ. ഈക്വൽ ടു നമ്മളിനി ഓരോ വിലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. മൈനസ് ബി, അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 21, അപ്പോൾ 21 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 21 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു സി എന്ന് പറയുന്നത് 20 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 21 സ്ക്വയർ എത്ര വരും? 441 മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 20 80 ഡിവൈഡഡ് ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 441 മൈനസ് 80 എത്ര വരും? 361 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 21 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 361 എത്രയാണ്? ഏതിൻ്റെ സ്ക്വയറാണ് 361? 90 ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഇനി ഒരു രണ്ട് വാല്യൂ കിട്ടും അല്ലേ. എക്സ് ഇസ് ഈക്വൽ ടു 21 പ്ലസ് 19 ബൈ 2 പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു 21 മൈനസ് 19 ഡിവൈഡഡ് ബൈ 2 വരും. 21 പ്ലസ് 19 എത്രയാണ്? 40. 40 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ ഒരു ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? 20 എന്ന് കിട്ടി. ഇനി അതിൽ തന്നെ വേറൊരു വാല്യൂ ഉണ്ട്. എത്രയാണ്? 21 മൈനസ് 19 എന്ന് പറയുമ്പോൾ 2. 2 ബൈ 2 എത്രയാണ്? 1. അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 20, എക്സ് ഇസ് ഈക്വൽ ടു 1. രണ്ടും പോസിറ്റീവ് വാല്യൂ ആണ്, രണ്ടും നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. ഇനി നമുക്ക് ഒരു ലെങ്ത് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്ത ലെങ്ത് കണ്ടുപിടിക്കാം. അടുത്ത ലെങ്ത് നമ്മൾ എന്താ എടുത്തിരിക്കണേ? ബി ഈക്വൽ ടു 21 മൈനസ് എക്സ് എന്ന് എടുത്തത്. അപ്പോൾ 21 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 21 മൈനസ് 20 ഇസ് ഈക്വൽ ടു 1. അതുപോലെ ഇവിടെ ആയിരുന്നെങ്കിൽ എന്താ വരിക? 21 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 21 മൈനസ് 1 ഇസ് ഈക്വൽ ടു 20. അപ്പോൾ എക്സ് 20 ആകുമ്പോൾ 21 അടുത്ത സൈഡ് എത്ര വരും? 1 വരും. ഇനി എക്സ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അടുത്ത സൈഡ് നമുക്ക് 20 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തുകൾ എന്ന് പറയുന്നത് ഒന്ന് 20 മീറ്ററും അടുത്തത് 1 മീറ്ററുമാണ്. നമുക്കിതിലെ ലാസ്റ്റത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം, നമ്മുടെ ഫിഫ്ത്ത് പ്രോബ്ലം. ഫിഫ്ത്ത് പ്രോബ്ലം ഇതുപോലെ തന്നെയാണ്, തെറ്റ് എഴുതിപ്പോയി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് കോപ്പി ചെയ്യുന്നത് അപ്പോൾ ബോർഡിൻ്റെ മുകളിൽ നിന്നും മറ്റൊക്കെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ നമുക്ക് മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട് അല്ലേ. അങ്ങനെ കോപ്പി ചെയ്യുന്ന സമയത്ത് ദ ടേം വിത്തൗട്ട് എക്സ്, അതായത് എക്സ് അല്ലാത്ത ടേം ഏതാ വരിക? അപ്പോൾ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അപ്പോൾ അതിൽ ഏത് ടേമിനാണ് എക്സ് ഇല്ലാത്തത്? നമ്മുടെ സി എന്ന് പറയുന്നത് അല്ലേ, നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം. കോൺസ്റ്റൻറ്റ് ടേം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റിയും? ഇതേപോലെ തന്നെ മൈനസ് 24 എഴുതുന്ന സ്ഥലത്ത് നമ്മൾ പ്ലസ് 24 എന്ന് എഴുതി വെച്ചു, ആ മൈനസ് നമ്മളങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ നമുക്ക് അത് വെച്ചാലേ ആൻസർ കിട്ടൂലേ. അതെന്ന് വെച്ചാൽ നമ്മൾ എക്സ് ഒക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് എക്സ് എത്രയാണ് കിട്ടിയത്? എക്സിന് രണ്ട് വാല്യൂ ഒക്കെ നമുക്ക് കിട്ടി. ഒന്ന് 4 അടുത്ത വാല്യൂ 6 ആണ്. നമ്മൾ തെറ്റിയിട്ട് എഴുതിയാലേ നമുക്ക് ആൻസർ ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ എക്സ് നമുക്ക് 4 കിട്ടി, 6 കിട്ടി. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ കറക്റ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ആ മൈനസ് 24 ആണ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് എന്താണ് എക്സിന് കിട്ടുന്ന ആ രണ്ട് വിലകളെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ജനറൽ ഫോം എന്തായിരുന്നു? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതിലാകെ കൂടി അവർ എയും ബി ഒന്നും തന്നിട്ടില്ല, സിയുടെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ അല്ലേ. ആ കോൺസ്റ്റൻ്റ് ടേം എത്രയാണെന്ന് പറഞ്ഞത്? മൈനസ് 24 പകരം പ്ലസ് 24 ഇട്ട് കൊടുത്തു. അപ്പോൾ പ്ലസ് 24 ഈക്വൽ ടു 0 ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ എക്സ് നമുക്ക് 4 6 കിട്ടിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് എയും ബിയും കണ്ടുപിടിച്ച് ഒരു ജനറൽ ഫോമിൽ എത്തണം, എന്നാലാണ് പിന്നെ നമുക്ക് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കുള്ള ശരിക്കുള്ള ഒറിജിനൽ എക്സും കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എയും ബിയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത്, ടാസ്ക് എന്ന് പറയുന്നത്. എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി അവർ തന്നിട്ടുണ്ട് എക്സിന് രണ്ട് വിലകൾ കിട്ടി.
തെറ്റായി ചെയ്തെങ്കിലും രണ്ട് വില കിട്ടി, 4 ഉം 6 ഉം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എക്സിന് ആ വിലകൾ ഇട്ട് കൊടുക്കാം. ആദ്യം പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4 ഇട്ട് നോക്കാം. അപ്പോൾ എ ഒന്നും നമുക്കറിയില്ല, എ ഒക്കെ അതേപോലെ തന്നെ എഴുതി. അപ്പോൾ എ ഇൻറ്റു 4² എത്രയാണ്, 16 a + b × x. എക്സ് എത്രയാണ്, 4 ആണ്. അപ്പോൾ 4b + 24 = 0. നമുക്കൊരു ഇക്വേഷൻ ഇതുപോലെ എഴുതാം, 16 a + 4 b = -24. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിത് എല്ലാത്തിലും 4 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 4 എല്ലാത്തിലും കരസിലാകുമ്പോൾ ഇവിടെ 4a വരും, ഇവിടെ 4b ൽ 4 പോകുമ്പോൾ വെറും b ആവും, ഈക്വൽ ടു ഇവിടെ 24 ൽ എത്ര പ്രാവശ്യം 4 ഉണ്ട്, 6 ടൈംസ്. അപ്പോൾ -6. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 6 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് ഇട്ട് നോക്കാം അല്ലേ, ഈ സെയിം ഇക്വേഷനിൽ തന്നെ. അപ്പോൾ ഇവിടെ എന്ത് വരും, 6² എത്രയാണ്, 36. 36 a + b × x. എക്സിനാണ് നമ്മൾ വില ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 6b + 24 = 0. നമുക്ക് ആ 24 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, 36 a + 6 b = -24. ഇതിലെല്ലാത്തിലും 6 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ 36 എത്ര പ്രാവശ്യമാണ്, 6 ടൈംസ്. 6a + 6 ഇവിടെ പോകുമ്പോൾ +b = -24 ൽ 6, 4 ടൈംസ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി, 6a + b = -4 എന്ന് പറയുന്ന സെക്കൻഡ് ഇക്വേഷനും 4a + b = -6 എന്ന് പറയും. അപ്പോൾ എയിലും ബിയിലും നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി നമുക്കത് സോൾവ് ചെയ്തുകൂടെ, ഇവിടെ നോക്കുക, ഇവിടെ 4a ആണ്, ഇവിടെ 6a ആണ്, ഇവിടെ +b ഉണ്ട്, ഇവിടെയും +b ഉണ്ട്. അപ്പോൾ നമുക്ക് ബി ആണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് എളുപ്പം അല്ലേ, ഇവിടെയും +b, ഇവിടെയും +b. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ശരിയാവില്ല, അത് 2b ലേക്ക് പോകും. അപ്പോൾ രണ്ടും കൂടി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലേ, ഇക്വേഷൻ 1 - ഇക്വേഷൻ 2. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ യുക്തി അനുസരിച്ചിട്ട് വേണം ചെയ്യുക. എങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരെണ്ണം അവിടെ ക്യാൻസലായി പോവുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എനേക്കാൾ കൂടുതൽ ബി ക്യാൻസലായി പോകുന്നതാണ് എളുപ്പം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാകുന്നുണ്ടോ, എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളത് ഇക്വേഷൻ 1 - ഇക്വേഷൻ 2 ആണ് ചെയ്യണത്. അപ്പോൾ 4a - 6a, അപ്പോൾ എന്ത് വന്നു, -2a + b, ഇതെന്താവും -b ആവും. അപ്പോൾ അത് ക്യാൻസലായി പോയി, ഈക്വൽ ടു -6 - -4. അപ്പോൾ എത്ര വന്നു, -6. വേണമെങ്കിൽ ഒന്ന് കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഇതാ, -6 - -4, അതായത് -6 + 4, അതായത് എന്ത് വന്നു, -2 എന്ന് വന്നു. അപ്പോൾ -2a = -2. അപ്പോൾ a = എന്ത് വരും, -2 / -2, അതായത് 1 എന്ന് കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടി എന്താണ്, 1 ആണെന്ന് കിട്ടി. ഇനി ഒരെണ്ണത്തിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ബി കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 4 a = 1 കൊടുത്തു, +b = -6. അപ്പോൾ 4 + b = -6. അപ്പോൾ b = എന്ത് വരും, -6. ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ -4, അതായത് -10 എന്ന് കിട്ടി. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. എ എന്ന് പറയുന്നത് 1 ഉം, ബി എന്ന് പറയുന്നത് -10 ഉം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ax² + bx + c = 0 നമ്മൾ ax² + bx + 24 = 0 സിയുടെ വാല്യൂ മാത്രം നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ എയും ബിയും കണ്ടുപിടിച്ചു. ഇനി നമ്മളെന്ത് ചെയ്യണം, ഇനി നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിലേക്ക് പോകാം. എന്നിട്ട് നമുക്ക് ഈ എക്സ് വീണ്ടും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ +24 അല്ല എടുക്കേണ്ടത്, എന്തായിരുന്നു എഴുതേണ്ടിയിരുന്നത്, -24 ആണ്. അപ്പോൾ ആ സി നമ്മൾ -24 ഉം എയും ബിയും ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ വിലകളൊക്കെ വെച്ച് നമ്മൾ അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. എ എത്രയാണ്, 1 ആണ്. അപ്പോൾ ax² എന്ന് പറയുമ്പോൾ x² + bx. ബി എത്രയാണ്, -10. -10x. സി എന്താണ്, 24 അല്ല, -24 ആണ് ഒറിജിനല്. അപ്പോൾ ആ -24 എന്ന് ഇട്ട് കൊടുത്തു, = 0. അപ്പോൾ ഇതാണ് ശരിക്കും ഒറിജിനലി എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ തെറ്റായിട്ട് എഴുതിയിട്ടുള്ള ആ വിവരങ്ങളിൽ നിന്ന് നമ്മൾ എയും ബിയും കണ്ടുപിടിച്ച് നമ്മുടെ ഒറിജിനൽ ജനറൽ ഇക്വേഷനിൽ, പോളിനോമിയലിൻ്റെ ജനറൽ ഇക്വേഷനിലേക്ക് നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്, എക്സിൻ്റെ രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ച് കൊടുക്കണം അല്ലേ. അപ്പോൾ x = നമ്മുടെ ഫോർമുല എഴുതാം, -b + or - √b²-4ac / 2a. ഇതിൽ എ എത്രയാണ്, 1 ആണ്, ബി എന്ന് പറയുന്നത് -10 ആണ്, സി എന്ന് പറയുന്നത് -24 ആണ്. +24 അല്ല, അത് തെറ്റി എഴുതിയതായിരുന്നു. ഇനി നമുക്ക് വിലകളിട്ട് കൊടുക്കാം, -b. അപ്പോൾ -10 + or - √b² എന്ന് പറയുമ്പോൾ -10 ൻ്റെ സ്ക്വയർ,
മൈനസ് ഫോർ ഇൻറ്റു എ എന്ന് പറയുന്നത് വൺ ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വൺ ഈക്വൽ ടു ടെൻ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് ടെന്നിൻ്റെ സ്ക്വയർ ഹൺഡ്രഡ് പിന്നെ ഇവിടെ ഒരു മൈനസും ഈ മൈനസും ആകുമ്പോൾ പ്ലസ് ആവും പിന്നെ ഫോർ ഇൻറ്റു ട്വൻറ്റി ഫോർ നയൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ടെൻ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ഹൺഡ്രഡ് പ്ലസ് നയൻറ്റി സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഡിവൈഡഡ് ബൈ ടു ഈക്വൽ ടു ടെൻ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് എത്രയാണ് ഏതിൻ്റെ സ്ക്വയറാണ് വൺ നയൻറ്റി സിക്സ് ഫോർട്ടീൻ്റെ ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ എക്സിന് നമുക്കിവിടെ രണ്ട് വാല്യൂ കിട്ടും ഒന്നെന്താണ് എക്സ് ഈക്വൽ ടു ടെൻ പ്ലസ് ഫോർട്ടീൻ ബൈ ടുവും അടുത്തത് എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു ടെൻ മൈനസ് ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ ടുവും അങ്ങനെ രണ്ട് വാല്യൂസ് നമുക്കിവിടെ കിട്ടി അപ്പോൾ ടെൻ പ്ലസ് ഫോർട്ടീൻ എത്രയാണ് ട്വൻറ്റി ഫോർ ഡിവൈഡഡ് ബൈ ടു അതായത് ട്വൽവ് ട്വൽവ് എന്നൊരു വാല്യൂ കിട്ടി അടുത്തത് എന്ത് കിട്ടി ടെൻ മൈനസ് ഫോർട്ടീൻ അതായത് മൈനസ് ഫോർ ഡിവൈഡഡ് ബൈ ടു അതായത് മൈനസ് ടു എന്നും കിട്ടി ഒരു വാല്യൂ ട്വൽവും മറ്റേ വാല്യൂ എക്സിന് എന്താണ് മൈനസ് ടു അപ്പോൾ ഇതാണ് ഒറിജിനലി കിട്ടേണ്ടിയിരുന്നത് പക്ഷെ തെറ്റിയിട്ട് ഈ ഒരു ട്വൻറ്റി ഫോർ മൈനസ് ട്വൻറ്റി ഫോറിന് പകരം പ്ലസ് ട്വൻറ്റി ഫോർ എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തായിരുന്നു എക്സ് ഇസ് ഈക്വൽ ടു ഫോറും സിക്സും ആയിരുന്നു അപ്പോൾ അതല്ല വേണ്ടിയിരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവും മൈനസ് ടുവും ആണ് അപ്പോൾ നമ്മളും ഇതുപോലെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു മൈനസിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ പക്ഷേ പ്രോബ്ലം മൊത്തത്തിൽ തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഫോർമുലകളൊക്കെ എപ്പോഴും നമ്മൾ എക്സാം വരുമ്പോൾ ഫോർമുലകളെല്ലാം നമ്മൾ നമുക്കറിയണ ഫോർമുല എല്ലാം നമ്മൾ എല്ലാ ഫോർമുല എഴുതില്ല ആ പ്രോബ്ലത്തിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമ്മുടെ പ്രോബ്ലം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയുടെ മാർക്കെങ്കിലും കിട്ടും അപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഇതിൽ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു ട്വൽവും എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടുവും ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഫോർത്ത് ചാപ്റ്റർ അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം താങ്ക് യു